വിദ്യാർത്ഥി നേതാവായിരിക്കെ നേതൃത്വം നൽകിയ നിരവധി സമരങ്ങളിലൂടെയാണ് എം ബി രാജേഷ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാകുന്നത്. പിന്നീട് പാലക്കാടിനെ പ്രതിനിധീകരിച്ച രണ്ട് തവണ ലോക്സഭാംഗമായ രാജേഷ് രാജ്യത്തെ തന്നെ മികച്ച പാർലമെന്റേറിയൻ എന്ന് പേരെടുത്തു. എന്നാൽ നിയമസഭയിൽ രാജേഷിന് ഇത് ആദ്യ അനുഭവമാണ്. നിയമസഭയിൽ ആദ്യമായി എത്തുമ്പോൾ തന്നെ ഒരാൾ സ്പീക്കറാകുന്നത് ചരിത്രത്തിൽ ഇതാദ്യം. തൃത്താലയിലെ അഭിമാന പോരാട്ടത്തിൽ കോൺഗ്രസിലെ യുവനേതാവും രണ്ടു തവണ ഇതേ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത വി ടി ബൽറാമിനെ തറപറ്റിച്ചാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ രാജേഷ് നിയമസഭയിലെത്തുന്നത്. തൃത്താലയിലെ പോരാട്ടം എത്രത്തോളം കടുത്തതായിരുന്നുവോ അത്ര തന്നെ കടുത്തതായിരിക്കും രാജേഷിന് സ്പീക്കർ എന്ന കാലയളവിലുള്ള പ്രവർത്തനവുമെന്ന് ഉറപ്പാണ്. പാലക്കാട് ജില്ലയിലെ ചളവറ സ്വദേശികളായ ബാലകൃഷ്ണൻ നായരുടെയും എം കെ രമണിയുടെയും മകനായി 1971 മാർച്ച് 12 പഞ്ചാബിലെ ജലന്ധറിലാണ് എം ബി രാജേഷിന്റെ ജനനം. ചളവർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐയിലൂടെയാണ് രാജേഷിന്റെ പൊതുപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത്. എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായ രാജേഷ് പിന്നീട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായും അഖിലേന്ത്യാ പ്രസിഡന്റായും പ്രവർത്തിച്ചു. ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമ ബിരുദവും നേടിയ രാജേഷ് കുറച്ചുകാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 2009 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ച് ആദ്യമായി ലോക്സഭയിലെത്തിയ രാജേഷ് രാജ്യത്തെ തന്നെ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാൾ എന്ന് പേരെടുത്തു. 2014 എം പി വീരേന്ദ്രകുമാറിനെ 100,000+ വോട്ടിന് തറപറ്റിച്ച് പാലക്കാട്ടു നിന്ന് രണ്ടാമതും ലോക്സഭയിലെത്തിയ രാജേഷിന് പക്ഷേ 2019 കോൺഗ്രസിന്റെ വി കെ ശ്രീകണ്ഠന് മുന്നിൽ അടിതെറ്റി. 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള രാജേഷ് മികച്ച പ്രാസംഗികൻ കൂടിയാണ്. കാലടി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ നിനിത കണിച്ചേരിയാണ് ഭാര്യ. നിരഞ്ജന പ്രിയദത്ത എന്നിവർ മക്കളാണ്. റിസർച്ച് ഡെസ്ക്, 24.